ഹായ് വോയിസ് വിത്ത് ലൈറ്റ് ബ്യൂളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ട്രക്കിംഗ് വീഡിയോ ആണ്. നമ്മുടെ ചെമ്പ്ര പീക്ക് മൂന്നര വർഷത്തിന് ശേഷം വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെമ്പ്ര പീക്കിലേക്കുള്ള ഒരു ട്രക്കിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഈ ചെമ്പ്ര പീക്കിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊന്ന് കാണാം. ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു സ്പോട്ട് കാണാൻ രാവിലെ 3 മണിക്കല്ല എണീറ്റ് പോകുന്നത്. 3 മണിക്ക് പോകാനുള്ള എൻ്റെ കാരണം വേറൊന്നുമല്ല, ഇതിനു മുന്നേ ഞാനൊരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു, അന്ന് ടിക്കറ്റ് കിട്ടാതെ മടങ്ങിപ്പോയതാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എന്തായാലും കയറണം എന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെ വന്നിട്ട് റൂം എടുത്ത് ഇവിടെ നിന്നതാണ്. റൂമിൻ്റെ അടുത്ത് ഏകദേശം ഒരു 7 കിലോമീറ്റർ ആണ് ചെമ്പ്ര പീക്ക് വരെയുള്ള ദൂരം. അങ്ങനെ ഏകദേശം ഒരു 3:30 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുന്നിൽ എത്തിയപ്പോൾ കാണാൻ പറ്റുന്ന ഒരു ക്രൗഡാണിത്. ഈ ഒരു ക്രൗഡ് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും പറയില്ല കേട്ടോ ഈ ഒരു ടൈമാണെന്ന്. ഒരുപാട് പേര് ഇപ്പോൾ ഈ ഒരു ടിക്കറ്റിന് വേണ്ടിയിട്ട് ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ 200 ടിക്കറ്റാണ് ഇവരെ ഡെയിലി ഇഷ്യൂ ചെയ്യുന്നത്. 200 പേർക്കാണ് ചെമ്പ്ര പീക്ക് ഒരു ദിവസം വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാണുന്നൊരു വ്യൂ ഉണ്ടല്ലോ, ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മളെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ താഴെയായിട്ട് ചെറിയൊരു സൺറൈസ് വ്യൂ പോയിൻ്റ് ഉണ്ട്. ആ ഒരു വ്യൂ പോയിൻറ്റിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണിത്. ഏകദേശം സമയം ഒരു 6:30 കഴിഞ്ഞു, ഇതുവരെ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ല. അങ്ങനെ ടിക്കറ്റ് കിട്ടി കേട്ടോ. സമയം ഏകദേശം 7:30 കഴിഞ്ഞു. ഇത്രയും ഡിലേ ആയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ആന ഇറങ്ങിയെന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് ഇവർ ഇത്രയും ഡിലേ ആക്കിയത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉണ്ട് ട്രക്കിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്. അവിടെ വണ്ടി പാക്ക് ചെയ്തിട്ട് ബാക്കി അങ്ങോട്ട് നടക്കണം എന്നാണ് പറയണത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇവിടെയാണ് ഈ ഒരു ട്രക്കിംഗ് സ്റ്റേഷൻ്റെ എൻട്രി പോയിൻ്റ് വരുന്നത്. ഇവിടെ ഇവർ നമ്മുടെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. ക്യാമറ അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ വാട്ടർ ബോട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മളെ ടിക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ ഇവർ അകത്തേക്ക് കയറ്റി വിടില്ല. നമ്മുടെ ഈ ഒരു ട്രക്കിംഗ് സെഷൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഈ ഒരു പോയിന്റിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്. ജസ്റ്റ് ഫുള്ള് കല്ലുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടിയുള്ള ഒരു വഴിയാണിത്. ചെമ്പ്ര പീക്ക് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് വയനാട് ജില്ലയിലെ മേപ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. മേപ്പാടി ടൗണിൽ നിന്നും ഏകദേശം 7 കിലോമീറ്റർ ആണ് ഈ ഒരു ചെമ്പ്ര പീക്കിലേക്കുള്ള ദൂരം. ഇവിടെ മെയിനായിട്ട് 2 ആക്ടിവിറ്റീസ് ആണുള്ളത്. ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, ആ ഒരു വ്യൂ പോയിന്റ് വിസിറ്റും അതുപോലെ തന്നെ ഈ ഒരു ട്രക്കിംഗ് സെഷനുമാണ് ഇവിടെ ഉള്ളത്. വ്യൂ പോയിന്റ് വിസിറ്റ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയാണ്. അതിനുവേണ്ടി ചാർജ് ചെയ്യണ എമൗണ്ട് എന്ന് പറയുന്നത് 50 രൂപയാണ് ഒരാൾക്ക്. ഈ ഒരു ട്രക്കിംഗ് സെഷന് ചാർജ് ചെയ്യണത് 885 രൂപയാണ്. 10 പേര് വരെയുള്ള ഒരു ഗ്രൂപ്പിനാണ് ഈ ഒരു എമൗണ്ട് ചാർജ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ 4-5 പേരേ ഉള്ളൂ എങ്കിലും ടിക്കറ്റിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ അവരെ കൂടി നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും. ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് അങ്ങനെയാണ്, ഞങ്ങളൊരു 5 പേരും അതേപോലെ തന്നെ എറണാകുളത്ത് നിന്ന് വന്നൊരു 3 പേരുണ്ടായിരുന്നു. ഇന്നലെ അവർ ഹോട്ടലിൽ നിന്ന് പരിചയപ്പെട്ടതായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു ടീമായിട്ടാണ് വന്നിട്ടുള്ളത്. അവർ 6 മണിക്ക് എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ ഹോട്ടലിൽ വന്ന് ഫ്രഷപ്പ് ആയിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ്. ഏകദേശം 1 മണി തൊട്ടിട്ട് അവർ ഇവിടെ നിൽക്കുന്നതാണ്. അപ്പോൾ അവർ നമ്മളടുത്ത് പറഞ്ഞു കുറച്ച് ലേറ്റായിട്ട് നിങ്ങൾ വന്നാൽ മതി, ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് അവരാണ് നമുക്ക് ടിക്കറ്റ് എടുത്ത് തന്നിട്ടുള്ളത്. ഇതുവരെ നടന്നു വന്ന ആ ഒരു വഴീൻ്റെ മോഡലൊക്കെ മാറിയിട്ടോ, ഫുള്ള് കല്ലുകളും അതുപോലെ തന്നെ 2 സൈഡിലും പുല്ലൊക്കെ ആയിട്ടുള്ള ഒരു വഴിയാണുള്ളത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേഡീസൊക്കെ വരുന്ന സമയത്ത് കംഫർട്ടായിട്ട് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സ് ധരിച്ചിട്ട് വരിക. പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ട് വഴിയോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. കുറേ പേര് വന്നിട്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുന്നതായിട്ട് നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് വീഡിയോയിൽ ഇങ്ങനെ ഒരു കാര്യം പറയണത്. സോ വരുന്നവരെല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടത്തേക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ് കാര്യങ്ങളോ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽ നമ്മൾ കൊണ്ടുവരണമെങ്കിൽ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് കൗണ്ടറിൽ 50 രൂപ കൊടുത്തിട്ട് ഒരു സ്റ്റിക്കർ നമ്മുടെ ബോട്ടിൽ ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർ ആ ഒരു ബോട്ടിൽ കൊണ്ട് നമ്മളിങ്ങോട്ട് കടത്തി വിടുള്ളൂ. ഈ ഒരു 50 രൂപ നമ്മളൊരു ഡിപ്പോസിറ്റ് ആയിട്ട് അവിടെ കൊടുക്കുന്നതാണ്. തിരിച്ചു പോകുന്ന സമയത്ത് ടിക്കറ്റും അതുപോലെ തന്നെ ആ ഒരു ബോട്ടിലും കൂടി നമ്മൾ ആ കൗണ്ടറിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവർ ആ 50 രൂപ തിരിച്ചു തരും. ഈ ഒരു ഡിപ്പോസിറ്റ് വാങ്ങുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊന്നും നമ്മളിവിടെ ഇട്ടിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു ഡിപ്പോസിറ്റ് എമൗണ്ട് വാങ്ങുന്നത്. Thank you.
അങ്ങനെ നടന്ന ഏകദേശം ഈ ഒരു ട്രക്കിംഗ് സെഷൻ്റെ പകുതി എത്തിയിട്ടോ അവിടെ ചെറിയൊരു സ്ട്രീമുണ്ട്. ആ ഒരു സ്ട്രീമിലെ വെള്ളം എല്ലാവരും കുടിക്കണ വേണ്ടിയിട്ടാണ് നമ്മളും ജസ്റ്റ് കുടിച്ച് നോക്കിയത്. എന്തായാലും നല്ല വെള്ളമായിരുന്നു. ചിലപ്പോൾ നമുക്കെന്താ പറയുക, ദാഹം കൊണ്ട് തോന്നിയതാണോ അതോ വെള്ളത്തിൻ്റെ ടേസ്റ്റ് കൊണ്ടാണോ അറിയില്ല, എല്ലാവരും വെള്ളം കുടിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്തായാലും നല്ല വെള്ളമാണ്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം എല്ലാവരും ഈ വെള്ളം തന്നെയാണ് ഇവിടുന്ന് കുടിക്കുന്നത്. ഏകദേശം നടന്ന് ഈ ഒരു ചെമ്പ്ര പീക്കിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഈ ഒരു ചെമ്പ്ര പീക്ക് എന്ന് പറയുന്നത് വയനാട് ജില്ലയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് സീ ലെവലിൽ നിന്ന് ഏകദേശം 2100 മീറ്റർ ഹൈറ്റിലാണ്. ഇതാണ് നമ്മുടെ ചെമ്പ്ര പീക്കിലെ ഹൃദയ തടാകം. ചെമ്പ്ര പീക്ക് അറിയാത്ത ആളുകൾ പോലും ഈ ഒരു ഹൃദയ തടാകം എവിടെയെങ്കിലുമൊക്കെ ഫോട്ടോസ് കണ്ടിട്ടുണ്ടാവും. പലർക്കും ഈ ഒരു ഹൃദയ തടാകം ഫെമിലിയറും ആയിരിക്കും. ഇത് ആർട്ടിഫിഷ്യലായിട്ട് ആരും ചെയ്തതൊന്നുമല്ല, ഇത് പക്കാ നാച്ചുറലായിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഇതിലെ വെള്ളം ഒരിക്കലും വറ്റിപ്പോവില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഒരു ചെമ്പ്ര പീക്കിൻ്റെ ടോപ്പിൽ ഈ ഒരു ഹൃദയ തടാകവും അതുപോലെ തന്നെ ചെറിയൊരു വ്യൂ പോയിൻറ്റും ആണുള്ളത്. നമുക്ക് എന്തായാലും ആ ഒരു വ്യൂ പോയിൻറ്റും കൂടി ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഇതാണ് ഈ ഒരു ചെമ്പ്ര പീക്കിൻ്റെ ടോപ്പിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ. ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. അടിപൊളി ആംബിയൻസും ആണ്. ടിക്കറ്റ് കിട്ടാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ആംബിയൻസ് നമുക്ക് കിട്ടിയാണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വിഷ്ണുവേട്ടൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഈ ഒരു ട്രക്കിംഗ് സെഷൻ്റെ പകുതി എത്തിയപ്പോൾ എന്തോ തലകറങ്ങുന്നു അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഈ ഒരു ട്രക്കിംഗ് സെഷൻ വൈൻഡപ്പ് ചെയ്തിട്ട് തിരിച്ചു പോയി. ആൾ ശരിക്കും ഇതിനു മുന്നേ 2 വട്ടം വന്നിട്ട് ടിക്കറ്റ് കിട്ടാതെ മടങ്ങി പോയിട്ട് 3-ാമത്തെ വട്ടം ഇവിടെ ചെമ്പ്ര കയറാൻ വേണ്ടി വന്നതായിരുന്നു. എന്തോ നൈറ്റ് ട്രാവൽ ചെയ്തതിൻ്റെ ഉറക്കമില്ലാത്തതുകൊണ്ടോ എന്തോ പുള്ളിക്കാരനത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 2021 സെപ്റ്റംബർ മാസമാണ്. ഈ ഒരു ടൈമിൽ 200 പേർക്കാണ് ഒരു ദിവസം ചെമ്പ്ര പീക്ക് വിസിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളത്. 200 പേർക്കാണ് ഇവർ ടിക്കറ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കോവിഡ് പ്രോട്ടോകോളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സിംഗിൾ ഡോസ് വാക്സിൻ എങ്കിലും എടുത്തിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ. ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ടിക്കറ്റ് കൗണ്ടറിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിലുള്ള റെഫറൻസ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇവർ ടിക്കറ്റ് തരുള്ളൂ. ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 3 ആഴ്ച കഴിഞ്ഞു. കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണതിന് മുന്നേ ആയിട്ട് നമ്മുടെ വിഷ്ണുവേട്ടൻ ഇവിടെ വന്നിട്ട് തിരിച്ചു പോയതായിട്ട് അറിഞ്ഞു. പുള്ളിക്കാണ് ശരിക്കും നമ്മൾക്കൊക്കെ ട്രാവൽ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. ഒരു ഡെസ്റ്റിനേഷൻ കാണാൻ വേണ്ടിയിട്ട് 4 വട്ടമൊക്കെ വന്നിട്ട് 4-ാമത്തെ വട്ടം അത് കംപ്ലീറ്റ് ചെയ്ത് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയൊക്കെയാണ് ഗ്രേറ്റ്. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ട്രക്കിംഗ് പോയിന്റുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറയുന്ന കിലോമീറ്ററുകളൊന്നും കറക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കി തന്ന ഒരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. അത്യാവശ്യം ഒരു അഡ്വഞ്ചർ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ എന്തുകൊണ്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ചെമ്പ്ര പീക്കിലുള്ള ഈ ഒരു ട്രക്കിംഗ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.